ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സ്വീറ്റ്സ് ഉണ്ടാക്കാനും പിന്നെ മറ്റ് പല റെസിപ്പികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെ വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനൊരു തേങ്ങ വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ രണ്ട് തേങ്ങാമുറി ഇതേപോലെ ഒന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ചിരട്ടയുടെ ലെവലിലാണ് വെള്ളം വെക്കേണ്ടത്. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തേങ്ങ ചിരട്ടയിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റും. ഇനി വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു കത്തി വെച്ച് തേങ്ങ ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ ചിരണ്ടിയ തേങ്ങ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ അതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതാണ്. കാരണം ഡെസിക്കേറ്റഡ് കോക്കനട്ട് നല്ല പ്യുർ വൈറ്റ് കളറാണ്. അപ്പോൾ ചിരണ്ടിയ തേങ്ങ വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ബ്രൗൺ കളറ് അതിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തേങ്ങ ആ ചിരട്ടയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുള്ള ഈ ബ്രൗൺ കളറ് ഒരു പീലർ വെച്ചിട്ടൊന്ന് പോക്കാം. തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ രണ്ട് തേങ്ങാമുറി ഇതേപോലെ ഒന്ന് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒരു തുണിയിലിട്ടിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഡ്രൈ ആയ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്ത ഈ ഒരു തേങ്ങ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഡ്രൈ ആണവരെ ഒന്ന് വറുത്തെടുക്കാം. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൗണ് കളറായി പോവും. അതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഇനി നമ്മളിതിന് തേങ്ങ എടുക്കുമ്പോൾ പച്ച തേങ്ങനേക്കാളും ഒന്നും കൂടി ഡ്രൈ ആയിട്ടുള്ള, അതായത് ഉള്ളിലൊക്കെ വെള്ളം കുറഞ്ഞ ടൈപ്പ് തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതേപോലെ നമ്മൾ വറുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി പച്ച തേങ്ങയാണെങ്കിൽ പൊടിച്ചതിന് ശേഷം നമ്മൾ അത് ഒരു തുണിയിലിട്ടിട്ട് അതിലെ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞ് പോക്കിയതിന് ശേഷം ഇതേപോലെ വറുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോഴും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇപ്പം തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പൊടി പോലെ ആയിട്ടുണ്ട്. ഇത് നല്ല എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് നമുക്ക് റാഫെല്ലോ സ്വീറ്റ്സും റാഫെല്ലോ കേക്കൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.